ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്ന് ചായക്ക് കടി പുട്ടാണ് അപ്പോൾ പുട്ടുണ്ടാക്കിയതിന്ന് ഞാൻ അപ്പപ്പൊടി കൊണ്ടാണ് കേട്ടോ അപ്പോൾ പഴയ കാലത്തൊക്കെ എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ വല്ലിമ്മയും ഓരൊക്കെ ഉണ്ടാക്കുന്ന പുട്ടിന് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ ഓർമ്മയെന്ന് അപ്പം ഞാനതുപോലെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അവർക്ക് അന്നൊന്ന് പുട്ടിനായിട്ട് വേറെ പൊടിക്കൊന്നും പച്ചരി കൊണ്ടുള്ള ഇപ്പോഴൊക്കെ പുഴുങ്ങല്ലരി അതുപോലെ തന്നെ പുഴുങ്ങല്ലരി പച്ചരി മിക്സൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കുക അപ്പോൾ അപ്പ പൊടികൊണ്ടാണല്ലോ അന്നത്തെ കാലത്തൊക്കെ പുട്ടിട്ടിരുന്നത് അപ്പം ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഇപ്പം നോക്കുന്ന നനച്ചു നോക്കുമ്പോഴൊക്കെ എന്താണ് നല്ല ശരിക്കും നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ച തന്നെ തന്നെയാണ് നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പം പച്ചരി നമ്മളപ്പത്തിന് പൊടിക്കൂല അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടും കുറ്റിക്ക് തേങ്ങയും അതുപോലെ തന്നെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ എന്തായാലും പുട്ടും കുറ്റിക്ക് ആദ്യം കുറച്ച് തേങ്ങ കേട്ടോ പിന്നെ പൊടി ഇട്ടോ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇപ്പം ഈ ഒരു പുട്ടിൻ്റെ ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ പുഴുങ്ങല്ലരിയും അല്ലെങ്കിൽ പുഴുങ്ങല്ലരിയും പച്ചരിയും കൂടി മിക്സാക്കി എന്താണ് പൊടിച്ചുണ്ടാക്കണം ആ ഒരു പുട്ടിനീ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും കിട്ടൂല കേട്ടോ ഈ ഈ ഒരു പുട്ട് കഴിച്ചിട്ട് കുട്ടികൾക്കും ഇക്കാക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മുന്നേ ഒരു തവണ ഉണ്ടാക്കിയപ്പെട്ടോ അങ്ങനെ ഇവിടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം ശരിക്കും നമ്മൾ പുട്ട് പൊടിയോണ്ട് ഉണ്ടാക്കി ആ പുട്ടിൻ്റെ അതേപോലെ തന്നെയാണ് നല്ല സോഫ്റ്റ് ഉണ്ട് ഞാൻ ഈ കൈ കൊണ്ട് തൊടുമ്പോഴൊക്കെ നോക്കാം അങ്ങനെ ഞാൻ പുട്ടൊക്കെ അവിടെ ഉണ്ടാക്കി മാറ്റി വെച്ചു അപ്പോളാണ് ഞാൻ അധികം ഒരു മുട്ടക്കറി ഉണ്ടാക്കാന്നാ വിചാരിച്ചിരുന്നിട്ട് അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇമ്മ പുട്ടും ബീഫും ഉണ്ടാക്കല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഈ രാവിലെ ഇപ്പം ഇവിടുന്ന എന്താണ് ബീഫ് ഇനിയിപ്പോൾ അത് കിട്ടിയാൽ തന്നെ ഉണ്ടാകും ഒക്കെ ചായക്ക് എന്തായാലും ആവൂല അപ്പോൾ എന്ത് ചെയ്തു ഇക്കാനോട് ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ഒരു ബീഫ് ഒറ്റ ബീഫ് കൊണ്ടിട്ട് നമുക്കു കുറച്ച് ഉള്ളിയും തക്കാളി ഇതൊക്കെ വാട്ടി കഴിഞ്ഞാൽ അപ്പോൾ കറിയൊക്കെ തോന്നുണ്ടാവും അപ്പോൾ പെട്ടെന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ വീട്ടിൽ കുറച്ച് കൂടുതലധികം ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കറി ഉണ്ടാവും കാരണം ഒരു ബീഫ് നമുക്ക് നമുക്കതിൽ കുറച്ച് ഉള്ളിയും തക്കാളി വേണമെങ്കിൽ കുറച്ച് കിഴങ്ങും മസാലപ്പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനും ഒക്കെ അതുപോലെ തന്നെ മൂന്ന് കുട്ടികളല്ലേ ഞങ്ങൾക്ക് അത്യാവശ്യം ഉള്ള ഒരു നേരത്തിനുള്ള കറി ഉണ്ട് കിട്ടും ഇപ്പോൾ ഇതിൽ കൂടി രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം നമുക്ക് കറിയല്ലേ വേണ്ടി ഇപ്പോൾ പുട്ടായാലും അപ്പായാലും നമുക്ക് ആ ഒരു ഇപ്പോൾ ബീഫൊക്കെ ആയാലും അതിൻ്റെയൊരു ടേസ്റ്റ് മതിയല്ലോ നമുക്ക് ചായയും കടിയൊക്കെ ഇറങ്ങാൻ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കുഴപ്പമില്ലാതെ ഒരു ഹെൽപ്പ് ഫുള്ളാവും എന്നായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഞങ്ങൾ ചാടിക്ക ഇരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറിന് ഇന്ന് നല്ല കൈപ്പൊങ്ങപ്പേരുണ്ട് മുരിങ്ങാക്കറിയുണ്ട് ഉണക്ക മാന്ത പൊരിച്ചതുണ്ട് അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷൻ ആവുമല്ലോ എത്തിയിട്ട് ഞാൻ നല്ലൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ചീനമുളകൊക്കെ ഇട്ടിട്ടുള്ള ഉള്ളിച്ചമ്മന്തിയാണ് വൈകുന്നേരം മണിക്ക് ഞങ്ങളെ കുടുംബശ്രീൻ്റെ ഒരു പരിപാടി ഉണ്ട് അതായത് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ കുടുംബശ്രീൻ്റെ വാർഷികാഘോഷമാണ് അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനമായിട്ട് അതിന് എന്താണ് അതിനുള്ളൊരു പരിപാടിയാണല്ലോ അപ്പോൾ ഞങ്ങൾ തൊട്ട് നമ്മളെ സിനാൻറ്റിന്യൂസിൻ്റെയൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ എന്താ പരിപാടിക്ക് ഒരു പ്ലക്ക് കാർഡ് വേണമെന്ന് വിചാരിച്ചിട്ട് അതായത് ഒരു കൊടിയൊക്കെ വരച്ചിട്ട് അതിന് ഞങ്ങളെ എന്താണ് ഡയമണ്ട് എന്നിട്ട് ഞങ്ങളുടെ കുടുംബശ്രീൻ്റെ പേര് അപ്പോൾ ആ ഒരു ആശംസയൊക്കെ അറിച്ച് പിന്നെ ചുവട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ അടുത്തും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒരു പോസ്റ്റർ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ദിലുമാണ് കേട്ടോ പതാകയൊക്കെ വരയ്ക്കണത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എന്താ ചിത്രം വരക്കും അപ്പോൾ ഓളയൊക്കെ ഉണ്ടായിട്ട് ചെയ്യിക്കണ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അടപ്പായസമാണ് അവിടെ ഞങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് നമ്മൾ സിനാൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് പായസം ഉണ്ടാക്കും അപ്പോൾ അവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു മൂന്നര മൂന്നേ മുക്കാല ആയപ്പോൾ ഞങ്ങളെ ഇറങ്ങി കേട്ടോ കാരണം നാല് മണിക്കാണ് പരിപാടി എന്തായാലും എല്ലാവരും നാല് മണി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാലര ആവുമുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ എന്തായാലും നേരത്തെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ പൊരണ വഴിക്ക് എന്താണ് ഒരു വടി എടുത്തു കേട്ടോ ഞങ്ങൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊടിക്ക് കാല് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വെക്കാമെന്ന് കരുതി പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മളെ സിനാൻ്റെ ഇപ്പോൾ നല്ല അടിപൊളിയൊരു പൈപ്പൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് നമ്മളെ കൊടിയൊന്നും വയ്ക്കാതെ ഒന്ന് സെറ്റ് ആക്കി തന്നിട്ടോ അങ്ങനെ ആദ്യമായിട്ട് പ്രതിജ്ഞയാണ് ഉണ്ടായിരുന്നത് അതിലെല്ലാ കുടുംബശ്രീയിലെല്ലാ അംഗങ്ങളും കൂടി ചേർന്നിട്ട് നമ്മളെ ഈ മാലിന്യ അടുക്കളെന്നും അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മളെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കുകൾ അതൊക്കെ നമ്മളെ ഇനി പരിസരത്തൊന്നും ഇടൂലെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിജ്ഞയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് പായസം കുടിക്കുക അതുപോലെ തന്നെ കുട്ടികളൊക്കെ കൂടെ ദേശീയഗാനം ഗാനം ചെയ്തിട്ട് അങ്ങനെ അടിപൊളിയാക്കി പരിപാടി എന്തായാലും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ ആളുകൾ കുടുംബശ്രീയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന പരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മളെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു